ഹരിശ്രീ ലേണിംഗ് എസ് ഫണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് LDC 2003 കോഴിക്കോട് ജില്ലയിൽ ചോദിച്ച ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് നോക്കാം ഏതാണ് ക്വസ്റ്റ്യൻസ് എന്ന്. ബുദ്ധമതം പ്രചരിപ്പിച്ച ഇന്ത്യൻ ചക്രവർത്തി അശോകൻ, ബിംബിസാരൻ, ചന്ദ്രഗുപ്തൻ, കുമാരഭട്ടൻ. ബുദ്ധമതം പ്രചരിപ്പിച്ച ഇന്ത്യൻ ചക്രവർത്തി അശോകനായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1856, 1857, 1847, 1865. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. ഹാരപ്പ മോഹൻജൊദാരോ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ ജെയിൻ, വില്യം ബാർട്ടൺ, ജോൺ മാർഷൽ, RD ബാനർജി. ഇതില് ജോൺ മാർഷൽ ആണ് ഹാരപ്പ മോഹൻജൊദാരോ സംസ്കാരം കണ്ടെത്തിയ പുരാവസ്തു ഗവേഷകൻ. ഇന്ത്യയിലെ ആദ്യത്തെ കരസേനാ മേധാവി RD കോത്താരി, ജനറൽ കരിയപ്പ, ജനറൽ പത്മനാഭൻ, മനോജ് പാണ്ഡെ. ഇതിൽ ആരാണ്? ജനറൽ കരിയപ്പയാണ് ആദ്യത്തെ കരസേനാ മേധാവി. തമിഴ്നാട്ടിൽ പോട്ട അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട നേതാവ് കരുണാനിധി, നക്കീരൻ ഗോപാലൻ, വൈക്കോ, സ്റ്റാലിൻ. ഇതിൽ വൈക്കോ ആണ് കറക്റ്റ് ആൻസർ. 26C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യസഭയിലേക്ക് എത്ര പേരെ നിർദ്ദേശിക്കാം? 12, 10, 11, 13. ഇന്ത്യൻ പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് 12 പേരെയാണ് നിർദ്ദേശിക്കാൻ പറ്റുക. 2002 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ APJ അബ്ദുൽ കലാമിനെതിരെ മത്സരിച്ച പ്രതിപക്ഷ സ്ഥാനാർത്ഥി ലക്ഷ്മി എൻ മേനോൻ, വൃന്ദ കാരാട്ട്, റാബ്രി ദേവി, ലക്ഷ്മി സൈഗാൾ. ഇതില് ലക്ഷ്മി സൈഗാൾ ആണ് അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത്. 2002 ക്വസ്റ്റ്യൻ വരാൻ കാരണം അത് 2003 ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ്. നമ്മളിപ്പോ നോക്കേണ്ടത് കറണ്ട് അഫയേഴ്സ് ഇപ്പോഴത്തെയാണ്. നേപ്പാൾ കൊട്ടാരത്തിലെ കൂട്ടക്കൊലയിൽ വധിക്കപ്പെട്ട രാജാവ് വീരേന്ദ്ര, ജ്ഞാനേന്ദ്ര, സമരേന്ദ്ര, ഭുവനേന്ദ്ര. ഇതില് വീരേന്ദ്രയാണ് നേപ്പാൾ കൊട്ടാരത്തിലെ കൂട്ടക്കലയിലെ വധിക്കപ്പെട്ട രാജാവ്. ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നതിന് വേണ്ട കുറഞ്ഞ പ്രായം 21, 35, 18, 55. ഇതില് 35 വയസ്സ് ആണ് ഏറ്റവും കുറഞ്ഞ പ്രായം ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ വേണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ നൂറ്റാണ്ടിൽ സൂപ്പർ സ്റ്റാർ ആയി BBC തെരഞ്ഞെടുത്തത് എലിസബത്ത് ടെയ്ലർ, രാജ് കപൂർ, അമിതാഭ് ബച്ചൻ, ജൂലിയ റോബർട്ട്. ഇതില് ആരെയാണ്? അമിതാഭ് ബച്ചനെയാണ് സൂപ്പർ സ്റ്റാറായി BBC തെരഞ്ഞെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ആണ് അലക്സാണ്ടറും കുരുവും തമ്മിൽ യുദ്ധം നടന്നത്? ഗംഗ, ജലം, യമുന, ഗോദാവരി. ജലത്തിന്റെ നദീതീരത്ത് വെച്ചാണ് അലക്സാണ്ടറും കുരുവും തമ്മിൽ യുദ്ധം നടന്നത്. ഹരിപ്രസാദ് ചൗരസ്യ ഏത് വാദ്യത്തിലാണ് പ്രസിദ്ധനായത്? ഹരിപ്രസാദ് ചൗരസ്യ തബല, വീണ, പുല്ലാങ്കുഴൽ, സിതാർ. ഇതില് പുല്ലാങ്കുഴലാണ് ഹരിപ്രസാദ് ചൗരസ്യ. ചൗരേഷ്യ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പറയുക. ഇതില് ചൗരസ്യ എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2002 വയലാർ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ അയ്യപ്പ പണിക്കർ, P ഭാസ്കരൻ, KG ശങ്കരപ്പിള്ള, MP അപ്പൻ. ഇതില് അയ്യപ്പ പണിക്കരാണ് 2002 വയലാർ അവാർഡ്. ഇപ്പൊ 2020 വന്നു. ഇത് 20 അത് കിട്ടിയിരിക്കുന്നത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2020 വയലാർ അവാർഡ് ഏഴാച്ചേരി രാമചന്ദ്രന്. അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭാരതരത്നം ബഹുമതി ലഭിച്ച ആദ്യത്തെ വിദേശി? നെൽസൺ മണ്ടേല, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മദർ തെരേസ, അമർത്യ സെൻ. ഇതില് അബ്ദുൽ ഗാഫർ ഖാൻ. ഇതാണ് ഭാരതരത്നം ബഹുമതി ലഭിച്ച ആദ്യത്തെ വിദേശി. 35B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചാരുലത എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന്? ഋത്വിക് ഘട്ടക്, മൃണാൾ സെൻ, ശാന്താറാം,
സത്യജിത് റേ. ചാരുലത എന്ന സംവിധാനം ചെയ്തത് സത്യജിത് റേ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോഷ്യലിസം ലക്ഷ്യമായി അംഗീകരിച്ചത് എവിടെ വെച്ച് കൂടിയ സമ്മേളനത്തിലാണ്? ലാഹോർ, ഹരിപുര, ഡൽഹി, ആവടി. ആവടിയിൽ വെച്ചുള്ള ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സോഷ്യലിസം ലക്ഷ്യമായി അംഗീകരിച്ചത് ആവടിയിൽ വെച്ച് കൂടിയ സമ്മേളനത്തിലാണ്. പിന്നോക്ക സമുദായക്കാർക്ക് കേന്ദ്ര സർക്കാർ സർവീസിൽ സംവരണം ഏർപ്പെടുത്തിയത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? കോത്താരി കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ, കുമാരപ്പിള്ള കമ്മീഷൻ. ഇതിലെ മണ്ഡൽ കമ്മീഷൻ ആണ് പിന്നോക്ക സമുദായക്കാർക്ക് കേന്ദ്ര സർക്കാർ സർവീസില് സംവരണം ഏർപ്പെടുത്തിയത്. മണ്ഡൽ കമ്മീഷൻ 38C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യമായി അണുവിസ്ഫോടനം നടത്തിയത് 1973, 1974, 1979 ഡൽഹിയിലെ ചുവപ്പുകോട്ട നിർമ്മിച്ചത് ഷാജഹാൻ, അക്ബർ, ജഹാംഗീർ, ബാബർ. ഇതിലെ ഷാജഹാൻ ആണ് ചുവപ്പുകോട്ട, റെഡ് ഫോർട്ട് നിർമ്മിച്ചത് ഷാജഹാൻ ആണ്. വിളർച്ച ഉണ്ടാകുന്നത് ഇതിന്റെ കുറവ് കാരണമാണ്. കാൽസ്യം, വിറ്റാമിൻ എ, ഇരുമ്പ്, വിറ്റാമിൻ ബി. ഇതിലെ ഇരുമ്പിന്റെ കുറവ് മൂലമാണ് എന്തുണ്ടാവുന്നത്? വിളർച്ച ഉണ്ടാവുന്നത്. അതിന് നമ്മൾ അനീമിയ എന്ന് പറയും. കണ്ണിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ജീവകം, ജീവകം എ, ജീവകം ബി, ജീവകം സി, ജീവകം ഡി. കണ്ണിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ജീവകമാണ് ജീവകം എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. AD 2003 ശകവർഷത്തിൽ ഏത് വർഷമാണ്? AD 2003 ശകവർഷത്തിൽ ഏത് വർഷമാണ്? 1900, 1925, 1924, 1912. 1925 ആണ് AD 2003 എന്നുള്ളത്. മനുഷ്യ ശരീരത്തിൽ ആകെയുള്ള അസ്ഥികളുടെ എണ്ണം 210, 208, 207, 206. ഇത് ഒരിക്കലും തെറ്റാൻ പാടില്ല, കാരണം നമ്മൾ കുട്ടിയായിരിക്കുമ്പോഴേ പഠിച്ചു വന്നതാണ്. മനുഷ്യ ശരീരത്തിൽ ആകെയുള്ള അസ്ഥികള് 206 ആണ്. 206 അസ്ഥികളാണ് ഉള്ളത്. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രോഗം വിതച്ചത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം, വയനാട്, കാസർഗോഡ്, ഇടുക്കി. ഇതിലെ എൻഡോസൾഫാൻ വിതച്ചത് കാസർഗോഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തം കട്ട പിടിക്കാതാകുന്ന രോഗം, ലുക്കേമിയ, അനീമിയ, ഹെപ്പറ്റൈറ്റിസ്, ഹീമോഫീലിയ. ഇതിലെ ഹീമോഫീലിയയാണ് രക്തം കട്ട പിടിക്കാതാകുന്ന അവസ്ഥ. ഇന്ത്യയിൽ ഏറ്റവും അധികം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്. ഇതിലെ ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. സാർസ് എന്ന രോഗം പകരുന്നത് എങ്ങനെ? ജലത്തിലൂടെ, കൊതുകിലൂടെ, സ്പർശനത്തിലൂടെ, വായുവിലൂടെ. സാർസ് രോഗം പകരുന്നത് വായുവിലൂടെയാണ്. ഇപ്പോൾ കൊറോണ വൈറസിൻ്റെ സമയമാണ്. അപ്പം നിങ്ങൾ കൊറോണ വൈറസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. അതിന് വേണ്ടി ഒരു ക്ലാസ് എടുക്കാനുള്ള ഒരു ശ്രമമുണ്ട്. എടുത്തുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്ത് ഏറ്റവും അധികം ക്ഷയരോഗികളുള്ള രാജ്യം? ഇന്ത്യ, ക്യൂബ, ദക്ഷിണാഫ്രിക്ക, കോങ്കോ. കണക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും അധികം ക്ഷയരോഗികളുള്ളത് ഇന്ത്യയിലാണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം? പാൻക്രിയാസ്, കരൾ, വൃക്ക, പിറ്റിറ്ററി ഗ്രന്ഥി. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി? ജഗ്ജീവൻ റാം, ഇന്ദിരാഗാന്ധി, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു. ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ശില്പി. കാവേരി നദീജല തർക്കം പ്രധാനമായും ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കേരളവും കർണാടകവും, കർണാടകം തമിഴ്നാട്, തമിഴ്നാട് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് കേരളം. കാവേരി നദീജല തർക്കം ആര് തമ്മിലാണ്? കാവേരി നദീജല തർക്കം കർണാടകയും
തമിഴ്നാടും തമ്മിലാണ് കാവേരി നദീജല തർക്കം. ഇന്ത്യയിൽ ആളോഹരി വരുമാനത്തിലെ ഏറ്റവും മുന്തിയ സംസ്ഥാനം ഡൽഹി, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, പഞ്ചാബ്. ഇതിലെ പഞ്ചാബാണ് ആളോഹരി വരുമാനത്തിലെ ഏറ്റവും മുന്തിയ സംസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2002 ദേശീയ ചലച്ചിത്ര അവാർഡ് നിർണായക കമ്മിറ്റിയുടെ അധ്യക്ഷൻ അമോൽ പാലേക്കർ, അടൂർ ഗോപാലകൃഷ്ണൻ, ശബാന ആസ്മി, കെ എസ് സേതുമാധവനായിരുന്നു 2002 ദേശീയ ചലച്ചിത്രം. ഇപ്പോഴത്തെ നിങ്ങൾ നോക്കി വെക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ അച്ചുതണ്ട് എത്ര ഡിഗ്രി ചെരിഞ്ഞാണ് എന്നാണ് സങ്കല്പം. 23 ഡിഗ്രി, 23.5 ഡിഗ്രി, 24 ഡിഗ്രി, 25 ഡിഗ്രി. 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് എന്നാണ് സങ്കല്പം ഭൂമിയുടെ അച്ചുതണ്ട്. ഈ നൂറ്റാണ്ടിലെ പ്രമുഖ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണെന്നാണ്, അത് അന്ന് ചോദിച്ചതാണ്. അപ്പൊ കപിൽ ദേവ് എന്നുള്ളതാണ് അതിൽ ആൻസർ ആയിട്ടുള്ളത്. 2002 ലോകകപ്പ് ഫുട്ബോളിൽ സുവർണ പാതകം ലഭിച്ചത്. ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കി വെക്കേണ്ടതാണ്. അന്ന് അന്നത്തെ കളിയിലെ റൊണാൾഡോ ആയിരുന്നു, റൊണാൾഡോ. നെക്സ്റ്റ്, ന്യൂയോർക്കിലെ ലോക വ്യാപാര കേന്ദ്രം ഭീകരാക്രമണത്തിന് വിധേയമായത് എന്നാണ്. 1-9-2001, 1-10-2001, 11-9-2001, 13-12-2001. ഇതിലെ 11-9-2001 ന്യൂയോർക്കിലെ ലോക വ്യാപാര കേന്ദ്രം ഭീകരാക്രമണത്തിന് വിധേയമായത്. നെക്സ്റ്റ് കുറിച്ച് നോക്കാം. കൊല്ലവർഷം ആരംഭിച്ചത് ആരുടെ കാലത്താണ്? കുലശേഖരവർമ്മ, രാജരാജവർമ്മ, രാജശേഖരവർമ്മ, സ്ഥാണു രവിവർമ്മ. ഇതിലെ രാജശേഖരവർമ്മയുടെ കാലത്താണ് കൊല്ലവർഷം ആരംഭിച്ചത്. 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കവി, മലയാള കവി ഒ എൻ വി കുറുപ്പ്, എ അയ്യപ്പൻ, അയ്യപ്പ പണിക്കർ, കെ ജി ശങ്കരപ്പിള്ളയാണ് 2002 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച മലയാള കവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2002 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കമല സുരയ്യ, അക്കിത്തം, ഒ വി വിജയൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള. ഇതിലെ കമല സുരയ്യക്കാണ് 2002 എഴുത്തച്ഛൻ പുരസ്കാരം. തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ, മലപ്പുറം, തൃശൂർ, വയനാട്. ഇതില് തുഞ്ചൻ പറമ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്, അത് മലപ്പുറം ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ്. കേരളത്തിൽ ഏത് സ്ഥലത്ത് നിന്നാണ് 1000 വർഷം പഴക്കമുള്ള കപ്പൽ കണ്ടെത്തിയത്? ആലപ്പുഴ, വൈക്കം, തൈക്കൽ, തൈക്കാട്ടുശ്ശേരി. തൈക്കലിൽ നിന്നാണ് 1000 വർഷമുള്ള ഒരു കപ്പല് കണ്ടെത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക. സി ജെ ജാനുവിനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ആദിവാസി നേതാവ്? ഗീതാനന്ദൻ, ഇട്ടിച്ചെറുക്കൻ, ചന്ദ്രാനന്ദൻ, കെ വേണു. ഇതൊക്കെ കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. അപ്പൊ ഇപ്പോഴത്തെയാണ് നമ്മൾ നോക്കി വെക്കേണ്ടത്, പക്ഷെ അന്നത്തെ ഗീതാനന്ദനായിരുന്നു. തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന് നേതൃത്വം കൊടുത്തത് വി പങ്കുണ്ണിമേനോൻ, വി കെ കൃഷ്ണമേനോൻ, പനമ്പിള്ളി ഗോവിന്ദ് മേനോൻ, സി അച്യുത മേനോൻ. ഇതില് പനമ്പിള്ളി ഗോവിന്ദ് മേനോനാണ് തിരുവിതാംകൂർ കൊച്ചി സംയോജനത്തിന് നേതൃത്വം കൊടുത്തത്. കാവേരിയുടെ ഒരു പോഷക നദി കേരളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു, അത് ഏതാണ്? ഹേമാവതി, ലോകപാണി, കബനി, സുവർണമതി. ഇതില് കബനിയാണ് കേരളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. NH-47 എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മധുര, ബാംഗ്ലൂർ, കാസർഗോഡ്, സേലം. ഇതില് സേലത്ത് നിന്നാണ് NH-47 തുടങ്ങുന്നത്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രതിമ കേരളത്തിൽ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, കണ്ണൂർ, ആറ്റിങ്ങൽ. ഇതില് തിരുവനന്തപുരത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപക പത്രാധിപൻ? അത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള, കെ മാമൻപിള്ള, കെ എം ചെറിയ, കെ എം ജോർജ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് മലയാള മനോരമ പത്രത്തിന്റെ
സ്ഥാപക പത്രാധിപൻ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം താമര, മുല്ല, തെച്ചി, കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. അപ്പൊ ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.